കേരളത്തിൽ അരിക്കൊമ്പൻ ഉൾപ്പെടെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി സ്വൈര്യ ജീവിതം നശിപ്പിക്കുമ്പോൾ കാട്ടാനകൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ തുടരാൻ റെയിൽപാലം മാറ്റി സഞ്ചാരപാത നിർമ്മിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. പാലക്കാട് വാളയാറിന് സമീപത്താണ് ഇന്ത്യൻ റെയിൽവേ രണ്ട് അടിപ്പാതകൾ ആനകൾക്കും മറ്റു വന്യമൃഗങ്ങൾക്കും മാത്രമായി 16 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്നത്. വാളയാറിനും ഒലോക്കോടിനുമിടയിൽ ബി ട്രാക്കിൽ 1.5 വർഷത്തിനിടെ 7 ആനകളാണ് ട്രെയിൻ തട്ടി ചരിഞ്ഞത്. കാടിറങ്ങുന്ന കൊമ്പന്മാർ പലപ്പോഴും ട്രെയിൻ പാളം മറികടന്ന് ജനവാസ മേഖലയിലെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ആളുകളെ ആക്രമിച്ച് കൊല്ലുകയും വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് തടയുന്നതിനായി 16 കോടി രൂപ ചിലവിൽ 2 ആനത്താരകൾ നിർമ്മിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ പാളത്തിനടിയിലൂടെ പാലം പണിതാണ് ആനകൾക്ക് വേണ്ടിയുള്ള സഞ്ചാരപാത ഒരുക്കുന്നത്. വാളയാറിനും നവക്കരയ്ക്കുമിടയിലാണ് പാത നിർമ്മാണം പുരോഗമിക്കുന്നത്. പാത നിർമ്മാണം പൂർത്തിയായാൽ ആനക്കൂട്ടങ്ങൾക്ക് ട്രെയിനുകളെ പേടിക്കാതെ അടിപ്പാതകളിലൂടെ സ്വൈര്യവിഹാരം നടത്താം. ആനകൾ ഈ ബി ട്രാക്കിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ അടിച്ച് മരിക്കുക എന്നുള്ളത് നമുക്ക് നിത്യസംഭവം, നിത്യവാർത്തയായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ റെയിൽവേയിൽ കൂടി 16 കോടി രൂപയിൽ കൂടി പ്രോജക്റ്റ് ആരംഭിച്ച് പൂർത്തീകരിക്കേണ്ട സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ കാണുന്ന സ്പാൻ എന്ന് പറയുന്നത് 20 മീറ്ററാണ്. അതുപോലെ തന്നെ ഹൈറ്റ് 8.3 മീറ്ററാണ്. അങ്ങനെ ആനകൾക്ക് സഞ്ചാരം, സ്വയരമായിട്ടുള്ള സഞ്ചാരത്തിനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നാം കാണുന്നത്. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ആനത്താരക്ക് വേണ്ടി റെയിൽവേ ഇങ്ങനെ മുതൽ മുടക്കി ഇങ്ങനെ ഒരു നിർമ്മാണം ചെയ്യുന്നത് ആദ്യമായിട്ടുള്ളൊരു പരിപാടിയാണ്, പദ്ധതിയാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ബി ട്രാക്കിൽ വാളയാർ ഭാഗത്ത് ട്രെയിനുകളുടെ വേഗത 20 കിലോമീറ്ററാണ്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാവുന്നതോടെ വേഗത കൂട്ടാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. 3 മാസം മുൻപ് ആരംഭിച്ച 1ാം സഞ്ചാരപാതയുടെ നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ കരുതുന്നത്. അതിനു പിന്നാലെ 2ാം പാതയുടെ നിർമ്മാണവും ആരംഭിക്കും. വന്യമൃഗങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലനിർത്താൻ മാതൃകാപരമായ പ്രവൃത്തിയാണ് ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത്. ഇനിയൊരു PT7 അരിക്കൊമ്പനോ ചക്കക്കൊമ്പനോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ കേരള സർക്കാരിനും ഇത്തരം പ്രവൃത്തികൾ പിന്തുടരാവുന്നതാണ്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.